ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ടാമറിൻ്റെ ട്രീക്ക് പുതിയൊരു ബഡ്സ് വന്നിട്ടുണ്ട്. അതൊരു ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് ശരിക്കും ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ എടുത്തിട്ടുള്ള വീഡിയോസ് ആണ്. പലപ്പോഴായിട്ട് ഇതാ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ബഡ് വന്നതിന് ശേഷം നമ്മളൊരു ഇത് ഇതാക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. കാരണം അത് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തത്. അതാ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് കണ്ട വീഡിയോനേക്കാൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളതാണ്. കുറച്ചുകൂടെ ലെങ്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഗ്രോവിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഒരു സെൻട്രലായിട്ടാണ്. നിങ്ങളതിന് മുകളിൽ ഒരു മാർക്ക് കണ്ടിട്ടുണ്ടാവും. ആ ഒരു ബ്രാഞ്ച് ലെഫ്റ്റിലോട്ടുള്ള ബ്രാഞ്ചിൻ്റെ ആ ഒരു സെയിം ലൈനിലുള്ളത്, കാരണം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു സെൻട്രലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരേ സ്ഥലത്തുനിന്ന് തന്നെ 2 ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവിടെ വണ്ണം വെച്ചിട്ട് ആ പ്ലാന്റിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല പൊസിഷനിൽ നമുക്കൊരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വയർ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജായ ഒരു ഏജ്ഡായിട്ടുള്ളൊരു ടാമറിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കെയർ ചെയ്യണം. കാരണം ഇതുപോലൊരു ബഡ്സിനി ഒരിക്കലും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത് ഒരു ലക്കിൽ കിട്ടുന്നതാണ് കറക്റ്റ് പൊസിഷനിലൊക്കെ. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ വയർ ചെയ്തെടുത്ത് റെഡിയാക്കി എടുക്കണം. വയർ ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. വയർ ചുറ്റിക്കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെക്കാം. ഒരു ഫ്ലോയിൽ ചെയ്യാം. ആ ഒരു ട്രങ്ക് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ട്രങ്ക് ആവും മാക്സിമം വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കണം നമുക്ക്. ഇനി നമുക്ക് ബാക്കി പ്രൂം ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം. ഇതിൻ്റെ കനോപ്പി ഇപ്പോഴും കൂടെ ശരിയായിട്ടില്ല, കുറച്ച് ഡെവലപ്പ് ആവാനുണ്ട്. ആ ഒരു നമുക്കൊരു കോൺ ഷേപ്പ് ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായി പ്ലാനിന്. അതൊന്ന് പൊക്കിയെടുക്കണം നമുക്ക്. ബാക്കിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടാം. പാഡിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് ഇത് ഭംഗിയൊക്കെ എടുക്കാൻ ചെടി. ഇതിൻ്റെ മെയിൻ ട്രങ്കിന് ചെറിയൊരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ഈ ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ആ ഒരു ട്രങ്ക്, നമ്മുടെ ആ ഒരു മെയിൻ ട്രങ്കിൻ്റെ ആ ഒരു വിസിബിലിറ്റി ചെറുതായിട്ട് ഈ ഒരു ബ്രാഞ്ച് മറയ്ക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കൈ വെച്ച് മറച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഏതെങ്കിലും ബ്രാഞ്ച് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും വെച്ച് മറച്ച് നോക്കി നോക്കുക. എന്നിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ചെറിയൊരു ബ്രാഞ്ച് കൂടി ഉണ്ട്, നമുക്ക് വളച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് കാരണം ഇത് നമുക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാം. അപ്പം കോൺകേവ് കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ട്രങ്ക് കാണാം, നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് ആ മുകളിലോട്ട് നിൽക്കുന്ന ആ ചെറിയൊരു ബ്രാഞ്ച് വളച്ച് താഴ്ത്തു വെച്ച് ആ ഒരു ഗ്യാപ്പ് ഫില്ലാവുകയും ചെയ്യുന്നത് നമ്മുടെ ട്രങ്കിൻ്റെ വിസിബിലിറ്റിയെ ബാധിക്കില്ല, പ്ലാന്റിൻ്റെ ഭംഗിയും നല്ലപോലെ കൂടും. അത് നമുക്കൊന്ന് വയർ ചെയ്ത് ഒരു ബ്രാഞ്ച് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അത് ചെറിയ ബ്രാഞ്ച്. സബ് ബ്രാഞ്ചസ് പലപ്പോഴും ട്രങ്ക് മറച്ചിട്ട് പലരും ചെയ്യാറുണ്ട്. ട്രങ്ക് പരമാവധി വിസിബിലിറ്റി ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കനോപ്പിയിൽ മാത്രം ആണ് ഒരു കവറിങ് ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കി ട്രങ്ക് കാണുമ്പോഴാണ് പ്ലാന്റ്സിന് ഭംഗി കൂടുക. പ്രത്യേകിച്ച് പുളിക്കൊക്കെ ആ ഒരു ട്രങ്കിലുള്ള ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതേപോലെ കാണണം എന്നുണ്ടെങ്കിൽ ഈ വിസിബിലിറ്റി ഉണ്ടാവണം, ട്രങ്ക് വിസിബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി ഒന്ന് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കണം. എന്നിട്ട് വേണം ആ ഒരു ബ്രാഞ്ചിനെ നമുക്ക് തിക്നെസ് കൂട്ടിയെടുക്കാൻ. നമ്മുടെ അതിന് തൊട്ട് മുകളിലുള്ള ബ്രാഞ്ചിനേക്കാൾ ജസ്റ്റ് കുറവാകാനേ പാടുള്ളൂ അതിൻ്റെ ഒരു തിക്നെസ്. നമുക്ക് വളർത്തിയെടുക്കണം അത്. അങ്ങനെ നമ്മൾ വയർ ചെയ്ത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. മറ്റേ അതിൻ്റെ പ്രൂണിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റായി. ഇനി ഇനി നമുക്കൊന്ന് വളരാൻ വിടാം. വളർന്ന് ഇതായതിനു ശേഷം നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യണം ഈ ഒരു ബ്രാഞ്ചിൻ്റെ.
എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു 2 മാസം ഗ്യാപ്പിലെടുത്ത വീഡിയോ ആണ്. ഇങ്ങനെ എടുക്കാനുള്ള റീസൺ ഇതാണ്. ഈ വീഡിയോ ഇതിൻ്റെ പല സ്റ്റേജുകൾ നിന്റെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് നിങ്ങൾ കാണണമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് തന്നെ നമുക്ക് പിന്നീട് കുറച്ച് ഗ്രോത്ത് കൈവരിച്ച് ഇത് കട്ട് ചെയ്യുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു ഗ്രോത്തും ആ ഒരു ഷേപ്പിങ്ങും നമ്മുടെ ആ ഒരു ടേപ്പറിങ്ങിലൂടെ നമുക്ക് കൊണ്ടുവരണം. അതിന് ഷോർട്ട് ചെയ്യണം അത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വണ്ണം വെക്കില്ല, അത് കാരണമാണ്. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.